ഹലോ എവരിവാൻ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ ഫുൾ ക്ലിപ്പും അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഞാൻ എണീച്ച തന്നെ 11 മണിയായി. നമ്മൾ രാവിലെ ഉറങ്ങിയിട്ട് പിന്നെ എണീച്ചപ്പോൾ 11 മണിയായിട്ടോ. പിന്നെ നമ്മൾ ഇന്നത്തെ പണി പറഞ്ഞാൽ ദാ ഈ കാണുന്ന ഏരിയ ഒന്ന് വൃത്തിയാക്കി എടുക്കല കേട്ടോ. എത്ര വൃത്തിയാക്കിയാലും നീറ്റാവാണ്ട് കിടക്കുന്ന ഒരു സൈഡാണ് അത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ബെഡൊക്കെ ഒന്ന് റെഡിയാക്കുകയാണ്. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് നമ്മളെ സിറത്തിൻ്റെ കുപ്പിൻ്റെ മുമ്പിലാണ് ഞാൻ കൊണ്ടുപോയി ക്യാമറ. അതിന് ശേഷം നമ്മളെ സ്കിൻ കെയർ, അതായത് ഫസ്റ്റ് തന്നെ ഫേസ് വാഷ് ചെയ്തു, ബ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഫേസ് വാഷ് ചെയ്തു. പിന്നെ നമ്മൾ ഒരു സൺസ്ക്രീൻ ഇട്ടു, അതും കൂടി ഞാൻ തപ്പി പിടിച്ചെടുത്തത്. പിന്നെ നമ്മളെ ലിപ് ബാം, നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ടിട്ടു. പിന്നെ ഇതൊക്കെ കുറച്ച് തുണികളുണ്ടായിരുന്നു, അത് ഞാൻ വേഗം കൊണ്ടുപോയിട്ട് അലമാരയെ കൊണ്ടേ ഇങ്ങനെ ഇട്ട് വെച്ചു. എനിക്ക് മടിക്കാനുള്ള സമയമല്ല, യുനോ. എന്താ വെച്ചാൽ ഇതൊക്കെ ക്ലീൻ ആക്കി വരുമ്പോഴത്തേനും ഒരു വീത്താവും ഞാൻ. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ അവിടെ ഫുള്ള് ആ ഷെൽഫിൽ ഫുള്ള് സാധനങ്ങളൊക്കെ ക്ലിയർ ആക്കിയിട്ടോ. അതൊക്കെ എടുത്ത് ഞാൻ ബെട്ടി കൊണ്ടുവച്ചു. ഇതെൻ്റെ റൈസറാണ് കേട്ടോ. റൈസറിൽ ഏതൊക്കെയൊക്കെ കൊടുത്ത് എവിടേക്കൊക്കെ കൊണ്ടുവയ്ക്കുക എന്തൊക്കെയോ ഞാൻ ചെയ്ത്. ആദ്യം എനിക്കെൻ്റെ ഒരു ബോധമില്ല. പിന്നെ ഞാൻ ക്ലിയർ ആക്കി. പിന്നെ അതേപോലെ നമ്മൾ ബാഗൊക്കെ എടുത്തിട്ട് ചെക്ക് ചെയ്ത് അതിൽ വല്ല സാധനങ്ങളുണ്ടോ നോക്കി. അതിൽ ആ ലിപ്സ്റ്റിക്കും പിന്നെ ഒരു പെന്നും ഒരു പെൻസിലും ഒരു സ്കെയിലും മാത്രം ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ബാഗല്ല, അങ്ങനെയൊക്കെ തന്നെ ഉണ്ട്. ബാഗിൽ പ്രത്യേകിച്ചിട്ടൊന്നുമില്ല. ഇനി നമുക്ക് അടുത്തത് ബുക്കൊക്കെ എടുത്ത് വെക്കണം. എന്താ വെച്ചാൽ സ്കൂളിൽ കൂട്ടി ഇനി ബുക്കൊന്നും മേലെ വെച്ചിട്ട് ഒരു ആവശ്യമില്ല. അപ്പം ഞാൻ ബുക്ക് അങ്ങനെ അടുക്കി വെക്കുകയാണ്. അപ്പോഴാണ് എൻ്റെ സ്വന്തം ജേണൽ എനിക്ക് കിട്ടിയത് കേട്ടോ. ഞാൻ ഒരു മാസമായി എഴുതിയിട്ട്. അപ്പം ഞാൻ എഴുതണമെന്നുണ്ട്. അപ്പം ഞാനൊക്കെ തുറച്ച് വെച്ചു. പിന്നെ എനിക്ക് ആവശ്യമുള്ള ബുക്കുകളൊക്കെ കുറച്ച് എടുത്ത് വെച്ചിട്ടു മേലെ. എന്താ വെച്ചാൽ ചില ബുക്കിലൊക്കെ നല്ല പേജ് ഉണ്ടാവും, വെറുതെ എന്തിനകത്ത് കളയണം. അപ്പം ഞാൻ ആവശ്യമില്ലാത്തൊക്കെ എടുത്ത് താഴത്തെ ഷെൽഫിൽ വെച്ചു. പിന്നെ ബാക്കി കുറച്ച് ബുക്ക്സും മേലെടുത്ത് വെച്ചു. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നനച്ചുള്ളി പണിക്ക് അപ്പോൾ ഇതൊന്നും ചെയ്തിട്ടില്ലേ, ഇതൊന്നും ചെയ്താണ്ടാണോ നിങ്ങൾ നോമ്പിന് ഇതാക്കണത്. അല്ലാതൊക്കെ ഇത്ര എൻ്റെ സൈഡ് എൻ്റെ റൂം ഇവിടെയൊക്കെ എത്ര നേരമാക്കി ഇട്ടാലും ഒരു പഴയ ഗതിക്കെത്തും. എന്നാലാണ് എൻ്റെ റൂം റൂമാവുള്ളൂ. ഞാൻ എത്ര നേരമാക്കി ഇട്ടാലും ലാസ്റ്റ് ഒരു അലങ്കോലമായി കിടക്കണതാണ് എൻ്റെ റൂമിൻ്റെ ഒരു എന്താ പറയുക ഒരു ഭംഗി. അതാണ് എൻ്റെ റൂം എപ്പോഴും ഇങ്ങനെ കിടക്കണം കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ അടുത്ത പരിപാടി പറഞ്ഞു കോസ്മെറ്റിക്സിൻ്റെ ബോക്സ് ആട്ടോ അത്. അപ്പോൾ അതിൽ കുറച്ച് ആവശ്യമുള്ള ആവശ്യമില്ലാത്ത സാധനങ്ങളും തൈ ഹൈലൈറ്ററൊക്കെ ഉണ്ടോ കാലങ്ങളായി അതൊക്കെ എടുത്തിട്ട്. അപ്പോൾ ഞാൻ ഡേറ്റ് അതിനകത്തൊന്ന് മാറ്റി വെക്കുന്നുണ്ട്, കേട്ടോ. കൊണ്ടി കളയണം ഇല്ല, അപ്പോൾ ഇനി ആരും കൊടുക്കാൻ പറ്റില്ലല്ലോ. പിന്നെ എൻ്റെ കുറേ പഴയ സാധനങ്ങളും അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയായിരുന്നു. അതൊക്കെ എവിടെയായിരുന്നു ഇത്ര കാലം കൂടെ ഞാൻ എനിക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ കോസ്മെറ്റിക്സ്. അതുപോലെ തന്നെ ഇതാണ് എൻ്റെ സ്കിൻ കെയർ തിങ്സ്. ഇനി നമുക്ക് ഈ ഹെൽഫ് ഒന്ന് തുടച്ചെടുക്കണം, എന്നിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അവിടെ വെക്കാൻ. അപ്പോൾ ഞാൻ നനഞ്ഞ തുടപ്പെടുത്ത് തുടക്കിയുണ്ട്. അപ്പോൾ തന്നെ എൻ്റെ ഒരുപാട് ഇളകി. എന്തായാലും തുടങ്ങി വെച്ചാൽ ഇനി ബാക്കിയും കൂടി ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ഞാനിതാ അവിടെ ഒരു ഇത് വെക്കിട്ടോ. അത് എനിക്ക് PR വന്നായിരുന്നു. അതങ്ങനെ വെച്ചാൽ എന്തിനാ വെറുതെ സ്ഥലം മെനക്കെടുത്തെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ട്യൂബ്സ് മാത്രമാക്കി വെച്ചാൻ തീരുമാനിച്ചു. പിന്നെ ഫസ്റ്റ് ഞാൻ നമ്മുടെ കലണ്ടർ വെച്ചു. പിന്നെ അടുത്തത് ദഹ്മാനയുടെ തേൽക്കാൻ പൗഡർ ആട്ടോ, ഞാൻ യൂസ് ചെയ്യാറൊന്നും ഇല്ലാതെ. പിന്നെ അത് ആലവാർ ജെല്ലൊക്കെ ആത്മാവ് ഊറ്റിയെടുത്തക്കൊണ്ട് ഞാൻ അപ്പോൾ വലിച്ചേർന്നു. പിന്നെ നമ്മളെ കോട്ടൺ ബോൾസ് ആട്ടോ, ഞാൻ എപ്പോഴും ഇട്ട് വെക്കണം, ആ ഡപ്പയിൽ ഇട്ട് വെക്കുക കേട്ടോ, എന്നാലേ എനിക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ മോയ്സ്ചറൈസർ വെച്ചു. പിന്നെ സ്ക്രബ്ബ്, അങ്ങനെ ഓരോ സെക്ഷൻ പോലെ ആയിട്ടോ ഞാൻ വെച്ചിട്ടുള്ളത്. എനിക്ക് ഇതെങ്ങനെ ഓർഗാനൈസ് ചെയ്ത് വെക്കേണ്ടതെന്ന് പോലും അറിയണ്ടായിരുന്നില്ല. പിന്നെ നമ്മളെ സിറം വെച്ചു. പിന്നെ അങ്ങനെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ചു. ഇത് കണ്ടിട്ട് ആരും എന്താ പറയുക കണ്ണു വെക്കില്ല. ഇതൊക്കെ എനിക്ക് കൊളാബ്, പകുതിയും കൊളാബ് കിട്ടിയതാണ്. ചെറുക്കം ചിലത് മാത്രം പൈസ കൊടുത്ത് വാങ്ങിച്ചതുള്ളൂ കേട്ടോ. ആൻഡ് യെസ്, പകുതി സമാധാനമായി ഗൈസ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് അടിപൊളിയാക്കി വെച്ചു. ഇനി നമുക്ക് അടുത്ത പരിപാടി പറഞ്ഞാൽ ഇതാ, ഇത് കുറച്ച് ടാസ്കുള്ള പണിയാണ്. എന്നാൽ ഞാൻ അധികം അങ്ങനെ മോഡിഫൈ ചെയ്യാൻ നിൽക്കണില്ല. ഞാൻ ആ ബോക്സിലേക്ക് ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ തട്ടിക്കളഞ്ഞ് ജസ്റ്റ് അതിലേക്ക് തന്നെ വെച്ച് കൊടുക്കും. എന്തായാലും ഞാൻ എടുക്കുമ്പോൾ എനിക്ക് എങ്ങനെ പോയാലും ഇത് അലങ്കോലാവും. എന്നാൽ പിന്നെ സാധാരണ രീതിക്ക് തന്നെ വെച്ചിട്ടുണ്ട് എല്ലാം. അപ്പോൾ കുറേ നേരത്തിന് ശേഷം ഞാൻ വീണ്ടും വന്നൊക്കെയാണ്. ഞാൻ ഇപ്പോൾ 4 ആയിട്ടോ എനിക്ക് ഈ വ്ളോഗ് എടുക്കുന്ന കാര്യമേ മറന്നുപോയി. അതുകൊണ്ട് അധികം ക്ലിപ്സൊന്നും ഇല്ല, പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടൊന്നുമില്ല വേറെ കാര്യം. അപ്പോൾ നമ്മളിപ്പോൾ റെഡി ആയിട്ട് നമുക്കൊരു നോമ്പ് തോറുണ്ട്. നമ്മളിപ്പോൾ അതിന് പോകാൻ നിൽക്കുക കേട്ടോ. അപ്പോൾ ഞാൻ റെഡിയായി ഇതാ. അപ്പോൾ ഞാൻ റെഡിയായിട്ട് പോകേണ്ടി പോയി കൊണ്ടിരിക്കുക കേട്ടോ. ഇതാ നമ്മളെ പറളിപ്പാലാണ്. ഇപ്പോൾ ഞാനും ഉമ്മയിപ്പം പിന്നെ എൻ്റെ രണ്ട് ഫ്രണ്ട്സും കൂടി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഞങ്ങൾ മൂന്നുപേരും ഇങ്ങനെ വണ്ടിയിൽ പോയി കൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ പെട്രോൾ അടിക്കാൻ കയറി അതിനെ പെട്രോൾ അടിച്ചു. പിന്നെ നമ്മളിങ്ങനെ നീലാകാശമൊക്കെ കണ്ടിട്ട് ഇതങ്ങനെ പോകുമായിരുന്നു. അപ്പോൾ നമ്മൾ പോണത് എടുക്കുക വെച്ചാൽ നമ്മളെ ലേ സ്കൈ ഡൈനിങ് റെസ്റ്റോറൻറ്റ് കേട്ടോ. അവരിപ്പോൾ അവിടെ ഇഫ്താർ ബഫറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നോമ്പൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് റിച്ചുവിനെയും റൗഫിനെയും അവിടെ നിന്ന് കണ്ട് കിട്ടി ഗൈസ്. നമുക്ക് റിച്ചുവിനെയും റൗഫിനെയും കിട്ടിയിട്ടുണ്ട്. എവിടുന്നോ കിട്ടിയതാണ്, ഞങ്ങൾ പ്ലാൻ ചെയ്ത് വന്നോന്നല്ല കേട്ടോ.
അത് വെറുതെ പറഞ്ഞു കേട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞാനും ഉമ്മ ഇപ്പം പിന്നെ എൻ്റെ രണ്ട് ഫ്രണ്ട്സ് ആ രണ്ടെണ്ണമാണ് ഈ രണ്ടെണ്ണം വെച്ച് റൗഫും. അപ്പോൾ ബാങ്ക് കൊടുത്തപ്പോൾ ഞങ്ങൾ നോമ്പ് മുറിച്ചു, പിന്നെ അതാ അവിടെ ഉണ്ടായിരുന്നത് കട്ട് ഫ്രൂട്ട്സും പിന്നെ കുറച്ച് സ്നാക്സും ആയിരുന്നു, പിന്നെ ജ്യൂസും ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇതാ മിറർ സെൽഫി എടുക്കുക കേട്ടോ അവിടെ ഇരുന്നിട്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മെയിൻ ബഫറ്റിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ അവർക്ക് നല്ല വിശക്കുന്നു സത്യത്തിൽ. അവിടെ വെച്ചാൽ നല്ല ക്യൂ ആയിരുന്നു, അവരുടെ ഫസ്റ്റ് ഡേ ആയിരുന്നു കേട്ടോ ഈ ബഫറ്റിൻ്റെ. പിന്നെ പോയപ്പോൾ ഞാൻ ജസ്റ്റ് നോർമലായിട്ട് കുറച്ച് ഫുഡ് മാത്രം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, എനിക്കങ്ങനെ അധികം കഴിക്കൽ ശീലമില്ല, പിന്നെ കഴിക്കാൻ തോന്നിയില്ല പെട്ടെന്ന്, എന്താണെന്നറിയില്ല ഗ്യാസാണോ ആവോ. പിന്നെ നമ്മൾ ബഫേലത്തെ ഫുഡ് എടുത്തു, പിന്നെ കഴിച്ചു, പിന്നെ അതിന് ശേഷം ദാ നമ്മളെ ക്യാരറ്റ് ഹലുവ വിത്ത് വാനില ഐസ്ക്രീം, ഛേ വാനില ഐസ്ക്രീം വിത്ത് ക്യാരറ്റ് ഹലുവ. അപ്പോൾ നമ്മൾ റൗഫ് അതെടുത്ത് തന്നു, പിന്നെ അവിടുത്തെ വ്യൂ ഒക്കെ നോക്കി കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ പുറത്തൊക്കെ ഇറങ്ങിയിട്ട് ജസ്റ്റ് റീലെടുത്തു, നല്ല കോമഡി ആയിരുന്നു അത്. പിന്നെ അതൊക്കെ തന്നെ ഇന്നത്തെ ദിവസം എന്താ പറയുക, ഈവനിങ് നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള ഈ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോഴത്തെ വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.